വാർത്തകൾ വിശദമായി. ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച മുഖ്യമന്ത്രിയുടെ ഗൺമാൻ സന്ദീപിന്റെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർ പോലീസിന് നേരെ കല്ലെറിഞ്ഞു. സമരക്കാർക്ക് നേരെ പോലീസ് ലാത്തി വീശി. വാർത്തയുടെ വിവരങ്ങളുമായി സൂര്യഗായത്രിയുണ്ട്. സൂര്യ, വിശദാംശം. തുളസി നവകേരള സദസ്സിനിടെ പ്രതിഷേധക്കാരെ തല്ലി ചതച്ച മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽകുമാറിന്റെയും അതുപോലെ തന്നെ എക്സോട്ടിലുള്ള പോലീസുകാരൻ സന്ദീപിന്റെയും വീട്ടിലാണ് പോലീസ് കാവൽ നേരത്തെ തന്നെ സുരക്ഷ കൂടുതലായും ഏർപ്പെടുത്തിയിരുന്നു. ഇവർക്കെതിരെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം വലിയ രീതിയിൽ ഉണ്ടായത്. തിരുവനന്തപുരം പട്ടത്താണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന് വഴിവെച്ചത്. പട്ടത്തുള്ള സന്ദീപിന്റെ വീട്ടിലേക്ക് ഇത്തരത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. അതായത് മുഖ്യമന്ത്രിയോടൊപ്പം നിന്ന് മുഖ്യമന്ത്രിക്ക് സുരക്ഷ ഉറപ്പുവരുത്തേണ്ട ഉദ്യോഗസ്ഥൻ ആയ ഗൺമാൻ പുറത്തിറങ്ങി പ്രതിഷേധിക്കുന്നവരെ, കരിങ്കൊടി കാണിക്കുന്നവരെ വലിയ രീതിയിൽ ആക്രമിക്കുന്ന, ഒരു ഗുണ്ട ആക്രമണം പോലെ തല്ലി ചതയ്ക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി. തുടർന്ന് കോൺഗ്രസിലെ പ്രമുഖ നേതാക്കന്മാരുടെ അടക്കം സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിൽ ഗൺമാൻ അനിൽകുമാറിനും അതുപോലെ തന്നെ സന്ദീപിനുമെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇരുവരുടെയും വീട്ടിലേക്ക് ഇരുവർക്കും എതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇന്ന് നടത്തുമെന്ന് നേരത്തെ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അറിയിച്ചതാണ്. അതിനെ തുടർന്ന് തിരുവനന്തപുരം പട്ടത്തുള്ള സന്ദീപിന്റെ വീടിന് വലിയ രീതിയിലുള്ള സുരക്ഷയാണ് പോലീസ് ഏർപ്പെടുത്തിയത്. വീട്ടിൽ നിന്നും 400 മീറ്റർ അകലെ തന്നെ ഇത്തരത്തിൽ പ്രതിഷേധക്കാരെ തടയുന്നതിന് വേണ്ടി എല്ലാ സജ്ജീകരണങ്ങളും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കിയിരുന്നു. ബാരിക്കേഡുകൾ വെച്ച് പ്രതിഷേധക്കാരെ തടയുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തിയിരുന്നു. എന്നാൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഒന്നിൽ കൂടുതൽ തവണ ജലപീരങ്കി പ്രയോഗിക്കുന്ന സാഹചര്യമുണ്ടായി. കൂടാതെ ഈ ഒരു പോലീസുകാർക്കെതിരെയും പ്രതിഷേധക്കാർ കല്ലെറിയുകയും മറ്റു ആക്രമണങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. തുടർന്ന് പോലീസുകാരും ഈ ഒരു പ്രതിഷേധക്കാരും തമ്മിൽ വലിയ രീതിയിലുള്ള സംഘർഷത്തിന് അത് വഴിവെക്കുകയും പ്രതിഷേധക്കാരെ പോലീസ് അടിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ടായി. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിനാണ് തിരുവനന്തപുരം പട്ടത്ത് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ ഒരു ഗൺമാനെതിരെ പ്രതിഷേധങ്ങൾ, കോൺഗ്രസിൽ നിന്ന് തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ തന്നെ ഇന്നലെ മുതൽ തന്നെ ആരംഭിച്ചതാണ്. എന്തായാലും പ്രതിഷേധിച്ചവരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. കൂടാതെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ സന്ദീപിന്റെ വീടിനു ചുറ്റും DYFI-ക്കാർ ഒരു സുരക്ഷാ കവചം കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ പോലീസിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള അലംഭാവമോ അല്ലെങ്കിൽ ശ്രദ്ധക്കുറവോ ഉണ്ടായാൽ ഒരുപക്ഷെ അത് രാഷ്ട്രീയ ആക്രമണത്തിലേക്ക് കടന്നേക്കാം. കോൺഗ്രസും DYFI-ക്കാരും ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത് വഴിവെച്ചേക്കാം. അതുകൊണ്ട് തന്നെ പോലീസ് അതീവ സുരക്ഷയാണ് ഇപ്പോൾ അവിടെ സന്ദീപിന്റെ വീട്ടിന്. നിലവിൽ ഈ യൂത്ത് കോൺഗ്രസിന്റെ സംഘർഷത്തിൽ ഇപ്പോൾ അയവ് വന്നിട്ടുണ്ടോ? നിലവിൽ പ്രവർത്തകരെ കുറച്ചുപേരെ അറസ്റ്റ് ചെയ്ത് നീക്കി. നിലവിൽ എങ്ങനെയാണ്, ഇപ്പോൾ പ്രതിഷേധമുണ്ടോ സന്ദീപിന്റെ വീട്ടിന് മുന്നിൽ? തുളസി, പ്രതിഷേധത്തിന് ഒരു അയവ് വന്നിട്ടുണ്ട്. പ്രതിഷേധക്കാരെ കുറച്ചുപേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവർ ഇപ്പോൾ അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നുണ്ട്. എന്നാലും ഇത് പോലീസുകാർക്ക് അവിടെ നിന്ന് പോകാനുള്ള ഒരു സാഹചര്യമില്ല. അതായത് DYFI-ക്കാർ ഇത്തരത്തിൽ സന്ദീപിന്റെ വീട്ടിനു ചുറ്റും ഒരു സുരക്ഷാ കവചം ഒരുക്കിയിട്ടുണ്ട്. ഇപ്പുറത്ത് കോൺഗ്രസിലെ ചില പ്രവർത്തകരും തമ്പടിച്ചിട്ടുണ്ട്. എല്ലാവരും മുഴുവനായി പോയി കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് പോലീസ് ഇപ്പോൾ അവിടെ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷയാണ് സന്ദീപിന്റെ വീടിന് ചുറ്റും പോലീസ് ഒരുക്കിയിരിക്കുന്നത്. പ്രതിഷേധത്തിന് അയവ് വന്നിട്ടുണ്ട്. തുടക്കത്തിൽ ഉണ്ടായിരുന്ന വലിയ രീതിയിലുള്ള പോലീസും പ്രതിഷേധക്കാരും തമ്മിലുണ്ടായിരുന്ന ആ ഒരു സംഘർഷത്തിനൊക്കെ അയവ് വന്നിട്ടുണ്ട്. തുളസി.
ഈ ഒരു സുരക്ഷയും കാര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഒരു ഭാഗം. മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഗൺമാൻ സന്ദീപിനെ ന്യായീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തെ ന്യായീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി അടക്കം രംഗത്തെത്തിയ ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ഇതിനെതിരെ, അതായത് മുഖ്യമന്ത്രിയുടെ ഈ ഒരു നിലപാടിനെതിരെ വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രതിഷേധം ഇനിയും അവസാനിക്കില്ല എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും തുളസി, അതായത് ഈ ഒരു നവകേരള സദസ്സ് തുടങ്ങിയ അന്ന് മുതൽ തന്നെ ഇത്തരത്തിൽ ബസ്സിനെതിരെയും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെയുള്ള മന്ത്രിമാർക്കുമെതിരെ ഇത്തരത്തിൽ കരിങ്കൊടി കാണിക്കുകയും അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ അടക്കം പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. പ്രതിഷേധിക്കുന്നവരെ അടിച്ചമർത്തുന്ന ഒരു നിലപാടാണ് ഈ ഉടനീളം മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മന്ത്രിമാരുമൊക്കെ ചെയ്തു വന്നിരുന്നത്. കൂടാതെ ഇത്തരത്തിൽ പലതവണ DYFI കാരുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ പോലീസുകാരുടെ ഭാഗത്തു നിന്നും പ്രതിഷേധക്കാർക്കെതിരെ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായ സാഹചര്യത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അനുകൂലിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ നവകേരള സദസ്സരുടെ പ്രതിഷേധക്കാരെ തല്ലിച്ചതച്ച ഗൺമാനെതിരെ അനിൽകുമാറിനെയും അതുപോലെ തന്നെ സന്ദീപിനെയും അനുകൂലിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ രംഗത്ത് വന്നിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം കണക്കിലെടുത്താണ് ഇത്തരത്തിൽ ഇവരുടെ വീട്ടിൽ സുരക്ഷ ഒരുക്കിയത്. അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ മറ്റു പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ടോ? എങ്ങനെയാണ് കോൺഗ്രസിന്റെ ഇനി വരാനിരിക്കുന്ന തുടർ പ്രതിഷേധ പരിപാടികൾ? കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് വരും ദിവസങ്ങളിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകർ അറിയിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ പ്രതിഷേധിക്കുന്നവരെ തല്ലിച്ചതയ്ക്കുന്ന പോലീസിന്റെ പ്രവൃത്തി, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഉൾപ്പെടെയുള്ളവരുടെ പ്രവൃത്തി ന്യായീകരിക്കാൻ കഴിയുന്നതല്ല എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളും ഒക്കെ തന്നെ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങളിലും ഇവരുടെ ഈ പ്രതിഷേധം കൂടുതൽ ശക്തമാകാനുള്ള സാധ്യത പ്രത്യേകിച്ച് നവകേരള സദസ്സ് തിരുവനന്തപുരത്തിലേക്ക് അടുക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് എത്തുന്ന സാഹചര്യത്തിൽ നവകേരള സദസ്സിനെ, മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും എങ്ങനെയാണ് തിരുവനന്തപുരത്ത് ഇത്തരത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ അല്ലെങ്കിൽ ഇത്തരത്തിൽ പാർട്ടിക്കാർ, എതിർ കക്ഷികൾ സ്വീകരിക്കുക എങ്ങനെയൊന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടിയിരിക്കുന്നു. വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കും അതുപോലെ തന്നെ പ്രതിഷേധങ്ങൾക്കും വരും ദിവസങ്ങളിലും ഇത് കാരണമായേക്കാമെന്ന് തന്നെയാണ് കരുതുന്നത് തുളസി. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ സന്ദീപിന്റെ വീട്ടിലേക്ക് നടത്തിയ യൂത്ത് കോൺഗ്രസ് മാർച്ചാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിലാണ്, മർദ്ദിച്ചതിനെതിരെയാണ് സന്ദീപിന്റെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയത്. പ്രവർത്തകർ പോലീസിന് നേരെ കല്ലെറിയുന്നൊരു സാഹചര്യത്തിലേക്കുണ്ടായി. സമരക്കാർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയും ലാത്തി വീശുകയും ചെയ്തു. ഇതിൽ കുറച്ച് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. വിശദാംശങ്ങളാണ് സൂര്യ ഗായത്രി നൽകിയത്.